മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാൽ മക്കൾക്ക് എത്ര കാലം സങ്കടമുണ്ടാവും. ചെറുപ്പത്തിലെ അനാഥരായിട്ടാണെങ്കിൽ ചിറക് മുളക്കുന്നതുവരെ ഇടയ്ക്കിടയ്ക്ക് ആ നഷ്ടബോധം വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ വലുതായി സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഭാര്യ, മക്കൾ, കുടുംബം, നല്ല ജോലി എല്ലാം വന്ന സ്ഥിതിയിലാണ് അവരെ നഷ്ടപ്പെടുന്നതെങ്കിൽ പലപ്പോഴും മാസങ്ങൾ കൊണ്ട് തന്നെ ആ വിഷമത്തിൽ നമ്മൾ അതിജീവിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ ആ നഷ്ടബോധം നെരുപ്പോടായി മാത്രം അവശേഷിക്കുന്നു എന്നുള്ളതല്ലേ സത്യം. എൻ്റെ അടുത്തൊരു ഉമ്മ വന്നുണ്ടായിരുന്നു. ആ ഉമ്മാക്ക് എത്ര മരുന്ന് കഴിച്ചിട്ടും ഷുഗറും പ്രഷറും കൺട്രോൾ ആവുന്നില്ല. മകള് പറഞ്ഞു, ഉമ്മാക്ക് എന്നും ടെൻഷനാണ്, അതുകൊണ്ടാണ് കൺട്രോൾ ആവാത്തത്. ഞാൻ ചോദിച്ചു, എന്താ ഉമ്മ നിങ്ങൾ ടെൻഷൻ? ഉമ്മ പറഞ്ഞു, മോനെ, എൻ്റെ ഈ മടിയിൽ കിടന്നാണ് എൻ്റെ മൂത്ത മകൻ മരണപ്പെട്ടത്. എന്നെ കാണാനായി അവൻ ഗൾഫിൽ നിന്ന് വന്നതായിരുന്നു. നിന്റെ പ്രായമായിരുന്നു അവനമ്മ. കുറച്ചു നേരത്തേക്ക് ഞാനൊന്നും മിണ്ടിയില്ല. മക്കൾ നഷ്ടപ്പെടുന്നത് തന്നെയാണ് മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ദുരന്തം. ഞാൻ ചോദിച്ചു, എന്നാണ് ഉമ്മ മോൻ മരിച്ചത്? ഉമ്മ പറഞ്ഞു, അടുത്ത മാസമാകുമ്പോൾ 15 വർഷം. ഞാൻ ഞെട്ടിപ്പോയി. 15 വർഷം, 15 വർഷമായി മകൻ നഷ്ടപ്പെട്ട വേദന ആ ഉമ്മയെ മായ്ക്കാൻ ഒരു കാലത്തിനും ഒരു മറവിക്കും കഴിഞ്ഞിട്ടില്ല. ചുറ്റും വേറെ മക്കളുണ്ട്, ഭർത്താവുണ്ട്, സൗഭാഗ്യങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ മകനെ നഷ്ടപ്പെട്ടുള്ള വിഷമത്തെ അതിജീവിക്കാൻ മനസ്സിനായിട്ടുമില്ല. പിന്നീട് ആ ഉമ്മ എപ്പോഴും ഒപിയിലോട്ട് വരുമ്പോഴും എൻ്റെ നെഞ്ചിൽ കനം വരാൻ തുടങ്ങും. കാരണം എനിക്കറിയാം അന്നും ആ ഉമ്മ ആ മകനെ ഒക്കെ കരയുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ അമ്മമാർ തന്നെയാണ്. പണ്ട് കേട്ടൊരു കഥയുണ്ട്. ഒരാൾക്ക് ഒരു സുന്ദരിയായ പെണ്ണിനോട് കലശലായ പ്രണയം തോന്നി. അവൾക്ക് പിന്നാലെ ഒരു മജ്നുവിനെ പോലെ അവൻ അലയാൻ തുടങ്ങി. അവളോട് പറഞ്ഞു, ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിന്നെയാണ്. അവൾ ചോദിച്ചു, എന്നെയോ? നിന്റെ അമ്മയെക്കാളും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഉണ്ട്, എൻ്റെ അമ്മയെക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പക്ഷെ ഞാനത് എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിപ്പിക്കണം? അവൾ പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ അമ്മയുടെ മിടിക്കുന്ന ഹൃദയം നിങ്ങളെനിക്ക് കാഴ്ചവെക്കണം. അത് കണ്ടാലേ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കൂ, എങ്കിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാം. അവനൊന്ന് ഞെട്ടി. അവൻ്റെ മനസ്സിൽ കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി. ചെയ്യാൻ പോകുന്ന തെറ്റിനെ ന്യായീകരണങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. അമ്മയ്ക്ക് വയസ്സായി, ഇനി എത്ര കാലം ജീവിക്കും? എനിക്ക് ഇവളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഭ്രാന്തനാവും. അത് കണ്ട് അമ്മയ്ക്ക് കൂടുതൽ വിഷമം വരികയല്ലേ ചെയ്യുക. മറിച്ച് ഞാൻ അവളോട് സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ സ്വർഗത്തിലിരുന്ന് അമ്മയും സന്തോഷിക്കും. അങ്ങനെ ചിന്തിച്ച് അവൻ അന്ന് വീട്ടിലെത്തിയത് പാതിരാത്രി കഴിഞ്ഞായിരുന്നു. വാതിലിൽ ഒന്നേ മുട്ടിയുള്ളൂ. അപ്പോഴേക്കും അമ്മ വാതിൽ തുറന്നു. സ്വന്തം മക്കൾ വരാതെ ഏതമ്മമാർക്കാണ് ഉറങ്ങാൻ കഴിയുക? ഇരണ്ട് വെളിച്ചത്തിൽ തലകുനിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവനോട് അമ്മ ചോദിച്ചു, എന്താ മോനെ ഒരു വിഷമം? മക്കളുടെ ചില ശ്വാസത്തിൻ്റെ മാറ്റം പോലും കണ്ടെത്താൻ കഴിയുന്നവരല്ലേ എല്ലാ അമ്മമാരും. അവനൊന്നും മിണ്ടിയില്ല. ഉറങ്ങാതെ കിടന്ന് പ്രണയം മത്തുപിടിച്ച ശരീരവും മനസ്സുമായി കത്തിയെടുത്ത് അവൻ തൻ്റെ അമ്മയുടെ അടുത്തെത്തി. അമ്മഞ്ഞപ്പാല് കുടിച്ച, തലചായച്ചുറങ്ങിയ ആ നെഞ്ചിൽ അവൻ തൻ്റെ കത്തി താഴ്ത്തി. പെട്ടെന്ന് കണ്ണു തുറന്ന് അമ്മ മോനെ എന്ന് മാത്രം വിളിച്ചു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുമ്പോഴും ആ അമ്മ തന്നെ നോക്കി പുഞ്ചിരിക്കുകയാണെന്ന് മകനെ തോന്നി. പക്ഷെ അവന് സമയമില്ലായിരുന്നു. കാരണം മിടിപ്പ് നിൽക്കുന്നതിന് മുമ്പേ ഈ ഹൃദയം തന്നെ പ്രാണേശ്വരിക്ക് കൈമാറണം. അവൻ അതിനായി ഓടാൻ തുടങ്ങി. അവളുമായുള്ള ജീവിതത്തിൻ്റെ മണിയറകൾ സ്വപ്നം കണ്ട് അവൻ കുതിക്കാൻ തുടങ്ങി. പക്ഷെ ആ കുതിപ്പിന് എവിടെയോ എപ്പോഴോ കാലു തെറ്റി അവൻ വീണു. അവൻ്റെ കയ്യിൽ നിന്ന് ഹൃദയം തെറിച്ചുപോയി. പെട്ടെന്ന് അവൻ എഴുന്നേറ്റു. നിലാവിൻ്റെ വെളിച്ചത്തിൽ ആ ഹൃദയം തേടി. ഭാഗ്യം മിടിപ്പ് നിന്നിട്ടില്ല. മണ്ണും ചോരയും കലർന്ന ഹൃദയം അവൻ കയ്യിലെടുത്തു. പിന്നെയും അവൻ ഓടാൻ തുടങ്ങി. പെട്ടെന്ന് ആ ഹൃദയം അവനോട് സംസാരിച്ചു, പൊന്നുമോനെ എന്തെങ്കിലും പറ്റിയോ? മുറിഞ്ഞോ? നിനക്ക് വേദനിച്ചോ? എൻ്റെ മോനെ വേദനിച്ച അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിഞ്ഞൂടെ. അവൻ ഒരു നിമിഷം തരിച്ചു നിന്നു. ശരീരം വിറങ്ങലിച്ചു പോയി. തോരാതെ പെയ്ത കണ്ണുനീര് കൊണ്ടുള്ള ആ കണ്ണുകളിൽ പിന്നെ ആ ഹൃദയം മടിക്കുന്നുണ്ടോ നോക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഥയിലെ സുന്ദരിയെ പോലെ നമ്മുടെ ഭാര്യ, മക്കൾ, നല്ല ജോലി, നല്ല സമ്പത്ത്, വിനോദങ്ങൾ, സ്വഭാവങ്ങളെല്ലാം വന്നു ചേരുമ്പോൾ അതിൽപ്പെട്ട് നമ്മൾ നീന്തുമ്പോൾ പലപ്പോഴും നമ്മളെ അമ്മമാരുടെ സ്നേഹവും സാന്നിധ്യവും നമ്മൾക്ക് അപ്രസക്തമായി തോന്നാറുണ്ട്. നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ മാറ്റങ്ങൾ വരാറുണ്ട്. എന്നാൽ നമ്മളെ കാണുക പോലും ചെയ്യാത്ത, നമ്മളെങ്ങനെയെന്ന് അറിയുക പോലും ചെയ്യാത്ത കാലത്ത്
പൊക്കിളിക്കൊടിയിലൂടെ നമുക്ക് സ്നേഹം തന്ന അമ്മമാർ. നമ്മൾ ഏത് എത്ര വയസ്സായാലും ഏത് പൊസിഷനിൽ എത്തിയാലും എന്നും നമ്മൾ ഒരു വയസ്സിലുള്ള കുട്ടിയെപ്പോലെ, തൊട്ടിലാടിലെ കുട്ടിയെപ്പോലെ നമ്മൾ താരോലിക്കുന്നവർ. ഒരു കാര്യം ഉറപ്പാണ്, 100 വട്ടം ഉറപ്പാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, ഒരു പരാതിയുമില്ലാതെ, ഒരു ഡിമാൻഡിങ്ങും ഇല്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ ആത്മാത്മാവായി സ്നേഹിക്കുന്നത് നമ്മളെ അമ്മമാർ മാത്രമാണ്. എല്ലാ അമ്മമാർക്കും എൻ്റെ പ്രണാമം. എല്ലാവർക്കും നന്ദിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.